എപ്പോൾ മുതലാണ് നമുക്ക് പല്ലിൽ കമ്പിയിട്ട് പല്ലിൻ്റെ നിര ക്രമീകരിക്കാൻ പറ്റുന്നത്? ഇത് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. സാധാരണ 12 വയസ്സ്, അതായത് എല്ലാ പാൽപ്പല്ലുകളും കൊഴിഞ്ഞിട്ട് പെർമനൻ്റ് ടൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പല്ലിൽ കമ്പിയിട്ട് പല്ലിൻ്റെ നിര ക്രമീകരിക്കാറുള്ളത്. പക്ഷേ നമുക്കൊരു ഒരു കുട്ടിക്കൊരു 6 വയസ്സാവുമ്പോൾ തന്നെ നമുക്കൊരു ഡെൻ്റൽ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. കാരണം എല്ലാ പല്ല് പൊന്തുന്നതിനും കാരണം പല്ല് പൊന്തിയത് മാത്രമാവില്ല. ചില കുട്ടികളിൽ താടിയല്ലിൻ്റെ വളർച്ച കൂടിയാലും കുറഞ്ഞാലും ഈ ഫേഷ്യൽ അപ്പിയറൻസിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ശരിയായ സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പല്ല് കമ്പിയിടുന്നതിൻ്റെ കൂടെ ഉള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ചില കുട്ടികൾക്ക് താഴത്തെ താടി നന്നായിട്ട് നീങ്ങിയിട്ടായിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ മുകളിലത്തെ താടി പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. കൂടുതൽ ആൾക്കാരും പല്ല് കമ്പിയിടാൻ വരുന്നത് പല്ല് പൊന്തി എന്ന കംപ്ലൈൻറ്റുമായിട്ടാണ്. അപ്പോൾ പല്ല് മാത്രമാണോ അതോ നമ്മുടെ മോണയും ഉന്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലുന്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് നമ്മൾ കറക്റ്റ് സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു ഗ്രോയിങ് ചൈൽഡിനാണ്, അതായത് ഗ്രോയിങ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു 7-8 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ പെൺകുട്ടികൾക്കായാലും അപ്യുബേർട്ടി അച്ചീവ് ചെയ്യുന്നതിന് മുമ്പുള്ള ടൈം, ആ ഒരു ടൈമിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്ക് അഡീഷണലായിട്ട് ചില അപ്ലയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ജോയുടെ അല്ലെങ്കിൽ താടിയല്ലിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പിന്നീട് പല്ലിൽ കമ്പിയിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫേഷ്യൽ അപ്പിയറൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കുട്ടിയുടെ മോണ ഉന്തി വരികയാണ്, മേൽത്താടിയാണ് ഉന്തി വരുന്നത് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കാനായിട്ട് നമുക്കൊരു അപ്ലയൻസ് ഉണ്ട്. അതായത് കുട്ടി എപ്പോഴും വിയർ ചെയ്യണം. അതായത് ഒരു 8 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരു 18 വയസ്സുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഗ്രോയിങ് ചൈൽഡിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പല പല അപ്ലയൻസ് ഉണ്ട്. ഹെഡ് ഗിയർ, ചിൻ കപ്പ്, ഫേസ് മാസ്ക്, അങ്ങനെ പറഞ്ഞിട്ടുള്ള പല അപ്ലയൻസ് ഉണ്ട്. ഇത് ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളാണ്. എല്ലാം ഒരേ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ മേൽത്താടി ആയാലും താഴ്ത്താടി ആണെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ മാക്സിലെ എക്സ്ട്രാ എന്ന് പറയും, മേൽത്താടി കൂടുതലാണ്, അല്ലെ മാൻറ്റിബിൾ ഡെഫിഷ്യൻ്റ്, അതായത് താഴ്ത്താടിയുടെ വളർച്ച കുറവ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഈ അപ്ലയൻസ് ഉപയോഗിച്ച് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പല്ലിൽ കമ്പിയിട്ട് നിര ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഫേഷ്യൽ അപ്പിയറൻസിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഒരുപാട് ആൾക്കാർ 18 വയസ്സിന് ശേഷം പല്ലിൽ കമ്പിയിട്ടിട്ട് പറയും, പക്ഷേ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല, മോണ ഉന്തി തന്നെയാണ് ഇരിക്കുന്നത് ട്രീറ്റ്മെൻറ്റിന് ശേഷം എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. നമ്മളപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടി വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഫേഷ്യൽ അപ്പിയറൻസിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് വളരെ മോണ ഉന്തുന്നത് താഴ്ത്താടിയുടെ കുറവ്, അത് നമ്മൾ ആദ്യമേ തന്നെ ഡോക്ടറുടെ അടുത്ത് ഒരു 7 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ വായ തുറന്നുറങ്ങുന്ന കുട്ടികൾ, അതും ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, വായ തുറന്നുറങ്ങിയിട്ടാണ് പല്ല് പൊന്തുന്നതെന്ന്. അപ്പോൾ അതും നമുക്ക് വന്ന് നോക്കി അതിനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലയൻസുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. വായ തുറന്നുറങ്ങുന്നത് ഒരു ഹാബിറ്റ് മാത്രമല്ല, ചില കുട്ടികൾക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്ത കാരണവും അവർക്ക് വാ തുറന്നുറങ്ങാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേസൽ സെപ്റ്റത്തിൻ്റെ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ്, അല്ലെങ്കിൽ അഡിനോയിഡ് പോലെയുള്ള കണ്ടീഷൻസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് അവർ വായിലൂടെ ആയിരിക്കും ശ്വാസം എടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കാണാൻ. അപ്പോൾ ഡെൻറ്റിസ്റ്റ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അതേപോലെ ഈ പല്ലുന്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ടങ് ത്രസ്റ്റിങ്, തം സക്കിങ്, ഇതെല്ലാം കുട്ടികൾക്കുള്ള ഹാബിറ്റാണ്. അതായത് വേരുകൾ സക്ക് ചെയ്യുന്ന സ്വഭാവമുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്കും പല്ലുന്തുന്ന കാണാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പല്ലിൽ കമ്പിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ പല്ല് കമ്പിയിടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 12 വയസ്സ് മുതലാണ് ഇപ്പോൾ പല തരത്തിലുള്ള ബ്രാക്കറ്റ്സുകൾ അവൈലബിൾ ആണ്. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് മുത്ത് ടൈപ്പിലുള്ള, മെറ്റൽ ടൈപ്പിലുള്ള മുത്തുകളാണ്. മുത്തുകളെന്നാണ് കോമൺ വേർഡിൽ പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബ്രാക്കറ്റ്സ്, മെറ്റൽ ബ്രാക്കറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ പല്ലിൽ ഒട്ടിക്കും, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ പല്ലിൻ്റെ തന്നെ കളറിലുള്ള ബ്രാക്കറ്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്, സെറാമിക് ബ്രാക്കറ്റ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് റിവ്യൂ എടുത്ത് ഏകദേശം ഒരു 1.5 വർഷം കൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓർത്തഡോണ്ടിക്, അതിന് നമ്മൾ പറയുന്ന പേര് ഫിക്സ്ഡ് ഓർത്തഡോണ്ടിക് തെറാപ്പി എന്നാണ്. ഫിക്സ്ഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, FOT എന്നാണ് അതിന് നമ്മൾ പറയുന്നിട്ട്. നമ്മൾ പല്ലിൽ കോമൺ വേർഡിൽ പറയുകയാണെങ്കിൽ നിരതെറ്റിയ പല്ലുകൾ ക്രമീകരിക്കുന്ന രീതി. ഇപ്പോൾ നിരതെറ്റിയ പല്ല് മാത്രമല്ല, ക്രൗഡിങ് മാത്രമല്ല, സ്പേസിങ്ങും നമ്മൾ പല്ലിൽ കമ്പിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. പല്ലുകൾക്കിടയിലുള്ള ആവശ്യത്തിലധികം സ്പേസ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പല്ലിൽ കമ്പിയിട്ട് നമുക്ക് ആ സ്പേസ് ക്ലോഷർ കൊണ്ടുവരാനും പറ്റും. ഇപ്പോൾ ഏറ്റവും
ഫെമിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം കൂടുതലായിട്ട് കാണിക്കുന്നതാണ് ഇൻവേഴ്സ് അലൈൻ അല്ലെങ്കിൽ ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് നമുക്കിപ്പം ഈ പല ബ്രാക്കറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് അവർക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ഈ അലൈനേഴ്സ് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അലൈനേഴ്സും നല്ലൊരു മെത്തേഡാണ്. അത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ട്രേ പോലെയാണ്, നമുക്ക് മേൽത്താടിയിലും താഴ്ത്താടിയിലും നമുക്ക് സൗകര്യപ്രദം അത് വെക്കാൻ കഴിയും. അത് പക്ഷേ അതിനും അതിൻ്റേതായ കുറേ രീതികളുണ്ട്. അപ്പോൾ എത്ര നാളത് ഉപയോഗിക്കണം, ഓരോന്നും ഇത്ര സമയത്തിനുള്ളിൽ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പം അതനുസരിച്ച് അതായത് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി പുള്ളിയുടെ അടുത്തുനിന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം യൂസ് ചെയ്യുക, അതായിരിക്കും എപ്പോഴും നമുക്ക് സേഫ് ആയിട്ടുള്ളത്. കാരണം ഓവറായിട്ട് നമ്മുടെ ടൂത്തിലോട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ പല്ലിന് ഇളക്കം തട്ടാനും പിന്നീട് അത് മോണരോഗം പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് മാറാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ അത് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് എടുക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യം. അപ്പോൾ അലൈനേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നില്ല, ഓറൽ ഹൈജീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡോക്ടർ ഇപ്പം അല്ലാത്ത മെറ്റൽ ബ്രാക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോൾ റിവ്യൂവിന് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ദൂരെ ജോലിക്ക് പോകുന്ന ആൾക്കാർ അല്ലെ, ദൂരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അപ്പോൾ അവർക്കൊന്നും കറക്റ്റ് സമയത്ത് വന്ന് റിവ്യൂ എടുക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് അലൈനേഴ്സ് പോലെയുള്ളത് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പം കറക്റ്റ് സമയം, നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്.